ऋत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चों आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो।
मेरे लाड लो जागो, मेरे लाड लो
पास तेरे उड़ आए जो पिंजरे से उड़कर पंछी नीले गगन में जाए पास तेरे उड़ आए। जी करता है बाबा हम पास तेरे उड़ आए पास तेरे याद घर की आती है करे इशारा किरण तुम्हारी जैसे हमें बुलाती है। तेरी याद में समा के हम तो तुम सा ही बन जाए पास तेरे उड़ आए पास तेरे उड़ आए। बस कुछ पल की बात है फिर घर चलना साथ है। हाथ में हाथ तुम्हारे बाबा प्यार की बरसात है। संगम युग में संग में तेरे हर पल मिलन मनाए पास तेरे उड़ आए पास तेरे उड़ आए। अंबर से भी पार है मणियों का आगार है परम शांति विश्राम यहाँ पर ज्योति का भंडार है। परमानंद सुधा नैनों से वसुधा पर छलकाए पास तेरे उड़ आए। जी करता है बाबा हम पास तेरे उड़ आए पास तेरे उड़ आए। जो पिंजरे से उड़कर पंछी नील गगन में जाए तेरे उड़ आए। जी करता है बाबा हम पास तेरे उड़ आए पास तेरे उड़ आए।
ओम शांति। ആത്മദീപത്തിലേക്ക് എണ്ണ ഒഴിക്കുവാനായി ബാബയുടെ അരികിലിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. സ്വസ്ഥമായിരിക്കൂ. നിലത്താണെങ്കിലും കസേരയിലാണെങ്കിലും നട്ടെല്ല് നിവർന്ന് ഇരു കണ്ണുകളും തുറന്ന് ദീർഘമായി 3 തവണ ശ്വാസമുള്ളിലേക്കെടുത്ത് പതുക്കെ പതുക്കെ ശ്വാസത്തെ പുറത്തേക്ക് കളയും. ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായി എടുക്കുമ്പോൾ ഈ മംഗള മുഹൂർത്തത്തിലെ മുഴുവൻ പ്രപഞ്ചത്തിലെ ശാന്തമായ പോസിറ്റീവ് എനർജി മുഴുവൻ ഉള്ളിലേക്കെടുത്തുകൊണ്ട് വായു പുറത്തേക്ക് കളയുമ്പോൾ അകത്തെ മുഴുവൻ വേസ്റ്റും നെഗറ്റീവും ഭാരവും ദുഃഖമോ ടെൻഷനോ അസ്വസ്ഥതയോ എന്തുണ്ടോ എല്ലാം പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യും. ശ്വാസം എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളറകളിലെല്ലാം പ്രാണവായുവിനോടൊപ്പം പോസിറ്റീവ് എനർജി നിറഞ്ഞ് രക്തത്തോടൊപ്പം ശരീരമാസകലം ശ്വാസവും പോസിറ്റീവ് എനർജിയും കൊണ്ട് ശരീരം മുഴുവൻ വികസിക്കുന്നത് ഊർജ്ജസ്വലമാകുന്നത് ഫീൽ ചെയ്തുകൊണ്ട് ശ്വസിക്കും.
ഇനി ഒരു തവണ കൂടി ദീർഘശ്വാസമെടുക്കൂ. ഒപ്പം ബാബയെ ശിരസിന് മുകളിൽ കാണും. പ്രാണവായു ശ്വാസത്തോടൊപ്പം ശരീരത്തിൽ നിറയുന്നതിനോടൊപ്പം പ്രാണേശ്വരനിൽ നിന്ന് പവിത്രതയുടെ കിരണങ്ങളും അകത്തേക്ക് നിറയ്ക്കും. ശ്വാസം കളയുന്നതിനോടൊപ്പം ഉള്ളിൽ നിന്ന് എല്ലാ അശുദ്ധിയും അപവിത്രതയും പുറത്തേക്ക് നീങ്ങുകയാണ്. മനസ്സും ശരീരവും വളരെ പവിത്രവും ഭാരരഹിതവുമായി ഫീൽ ചെയ്യുന്നില്ലേ? ശിവബാബയുടെ കിരണങ്ങൾ പവിത്രതയുടെ ഊർജം കേശാദിപാദമൊഴുകുകയാണ്. ആത്മാവിൽ നിറഞ്ഞ് ആ പരമ പരിശുദ്ധ കിരണങ്ങൾ തലച്ചോറിനെയും ശ്വസനേന്ദ്രിയ വ്യവസ്ഥയെയും ദഹനേന്ദ്രിയ വ്യവസ്ഥയെയും ജനനേന്ദ്രിയ വ്യവസ്ഥകളെയും അസ്ഥികൂടത്തെ മുഴുവൻ ഗ്രന്ഥികളെയെല്ലാം പരിശുദ്ധമാക്കിക്കൊണ്ട് പരിശുദ്ധിയുടെ ഊർജ പ്രവാഹത്താൽ തൊക്കിന് മുകളിലേക്ക്
പരിശുദ്ധിയുടെ പ്രകാശ തരംഗങ്ങളാൽ ഊറ പവിത്രതയുടെ ഉടുപ്പ് തൊക്കിന് മുകളിൽ രൂപം കൊള്ളുന്നത് പോലെ മുഴുവൻ ശരീരത്തിലും പവിത്രതയുടെ ഊർജ പ്രവാഹത്താൽ മാലാഖ വസ്ത്രം തയ്യാറായിരിക്കുകയാണ്. പരിശുദ്ധിയുടെ പ്രകാശ പ്രകമ്പനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് നിറഞ്ഞ് പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളെയും പരിപാവനമാക്കി
ബാബയ്ക്ക് സമാനം മലഖസ്ഥിതിയിൽ ഡബിൾ ലൈറ്റ്. ഞാൻ ലൈറ്റ് സ്വരൂപം, മനസ്സും ഭാരരഹിതം, നിർമ്മലമായ ഭാരരഹിതമായ മനസ്സോടെ മലഖി പോലെ ബാബ്ദാദയുടെ അരികിൽ ഭഗവാനുമായി മുഖാമുഖം സന്മുഖത്ത് കൂടിക്കാഴ്ച നടക്കുകയാണ്. ബാബയുടെ സാന്നിധ്യം തന്നെ, സാമീപ്യം തന്നെ എന്നെ പരമപവിത്രമാക്കി പവിത്രഭവ ശ്രേഷ്ഠയോഗീഭവ വരദാനത്തിനധികാരിയൊക്കെ ഇരിക്കുകയാണ്. വരം ദാനമായി ലഭിച്ചിരിക്കുന്നു. ബാബ്ദാദ കനിഞ്ഞരുളിയ ഈ വരം എൻ്റെ പുരുഷാർത്ഥത്തിന് പ്രയത്നത്തിൻ്റെ കാഠിന്യം കുറച്ച് സഹജമായി പ്രാപ്തി സ്വരൂപമാക്കും. ബാബ്ദാദ തുണിക്കാരനായി തീരം കടത്താനായി വരം തന്നു കഴിഞ്ഞു. തോണിക്കാരനായ ശോഭാബയുടെ അരികിൽ തീരം കടത്താനായി സർവഗുണങ്ങളാലും ശക്തികളാലും അലങ്കരിച്ച്
ആത്മദീപത്തെ പ്രകാശിപ്പിക്കുന്ന ബാബയാകുന്ന തോണിക്കാരനരികിലാണ് ഞാൻ. ബാബയുടെ തോണിയിലാണ് ശാന്തിയുടെ മഹാസമുദ്രം ശാന്തതയുടെ മഹാസമുദ്രമായ പരംധാമത്തിൽ പവിത്രതയുടെ പവിഴ സമാനമായ അനുഭൂതി നൽകുന്ന ഈ സുന്ദരമായ മിലനം പരിശുദ്ധിയുടെ മഹാസുഖം പ്രദാനം ചെയ്യുകയാണ് എനിക്ക്. ബാബയുടെ കിരണങ്ങൾ പവിത്രമായ പരമേശ്വര കിരണങ്ങൾ എന്നെ പൊതിഞ്ഞ് പവിത്രതയുടെ പ്രകാശകിരണങ്ങളിൽ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ബാബയുടെ പാവന കിരണങ്ങളാൽ ബാബയുടെ
മനസ്സ് ശാന്തവും. ബുദ്ധി ദിവ്യവും. സംസ്കാരം ശ്രേഷ്ഠവുമാകുന്നു. ആത്മാവാകുന്ന ദീപത്തിലേക്ക് നിരന്തരമായ നെയ് പകർന്ന് ബാബയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധിയുടെ നെയ് ആത്മദീപത്തെ പ്രകാശിപ്പിച്ച് പ്രകാശം പരത്തുകയാണ്. സർവഗുണങ്ങളാലും സർവശക്തികളാലും ആത്മാവാകുന്ന ദീപം പ്രകാശം ചൊരിയുകയാണ്. ഈശ്വരീയ കിരണങ്ങളിലെ പരിശുദ്ധി പരിശുദ്ധിയുടെ പ്രകാശം ആത്മാവായ എന്നിലേക്ക് നിറഞ്ഞ് അന്തരാത്മാവിലുണ്ടാകുന്ന ശുദ്ധീകരണം ശരിയായ ശുദ്ധികലശ നടക്കുകയാണ്. ജന്മജന്മാന്തര
മാലിന്യങ്ങളെല്ലാം പാപക്കറകളെല്ലാം ഭാരങ്ങളെല്ലാം നീങ്ങി നീങ്ങി വെളിച്ചം വരുമ്പോൾ ഇരുട്ടകലും പോലെ മനസ്സിൽ നിന്ന് ഭാരങ്ങളെല്ലാം ഭൂതമോടുന്നത് പോലെ ഓടിപ്പോകുകയാണ്. ബാബ, ഇരുട്ട് നീങ്ങി, ഭാരം നീങ്ങി, പാവനമായ മനസ്സോടെ ബാബയെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ വളരെ വളരെ ശുദ്ധാഭിമാനം, ശുദ്ധമായ ലഹരി, നാരായണി നശ, ആത്മീയ ലഹരി, ഈശ്വരീയ ലഹരി, ഞാൻ ബാബയുടെ കുട്ടിയാണ്. ബാബ എൻ്റേതാണ്. വളരെയധികം അവകാശവും അധികാരവും അപ്നാപ്പൻ ഫീലിംഗ്, സ്വന്തമെന്ന അനുഭൂതി. അവകാശവും ഇപ്പോഴെനിക്ക് ബാബയിലുണ്ട്. ആ അധികാരത്തോടെ, അവകാശത്തോടെ സമ്പൂർണ്ണ ഈശ്വരീയ സ്വത്തും ആർജിച്ചെടുക്കും. ബാബയുടെ പാവന പരിപാവന കിരണങ്ങൾ നിറയുന്നതിനനുസരിച്ച് ആത്മദീപത്തിൻ്റെ വെളിച്ചം, പ്രകാശം പരന്ന് 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 ത്രിലോകങ്ങളും കടന്ന് ഭൂഗോളം മുഴുവൻ വ്യാപിക്കുന്നത് അനുഭവം ചെയ്യും. ഓം ശാന്തി. Thank you.
चार।